അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഒന്നാമത്തെ അക്ഷരം പഠിച്ചു. എ, എലി, എല്ല് തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എ എന്ന അക്ഷരത്തെ നീട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് എ എന്ന അക്ഷരത്തെ എങ്ങനെ നീട്ടാം, അതിന് ഏതക്ഷരം കൂട്ടിച്ചേർക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എ എന്ന് പഠിച്ചു. ഇതാണ് എ. ഈ അക്ഷരത്തിൻ്റെ കൂടെ നമുക്ക് ഒരു യാ കൂടെ ചേർക്കണം. എന്നാൽ നമുക്ക് നീട്ടാൻ പറ്റും. ഏതുപോലെ? ഫതഹനെ നീട്ടാൻ അലിഫാണ് ഉപയോഗിക്കുക. ഫതഹനെ നീട്ടാൻ എന്താണ് ഉപയോഗിക്കുക? അലിഫ്. അതുപോലെ തന്നെയാണ് ഇവിടെ എകാരത്തെ നീട്ടാനാണ് ഇവിടെ യാ കൊടുക്കുക. എകാരത്തെ നീട്ടാൻ യാ കൊടുക്കും. എന്നാൽ എ എന്നതിൽ എന്തില്ല? നമ്മൾ നീട്ടുന്നില്ല. നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം എകാരത്തിന് യാ ആണ്. കണ്ടില്ലേ? നമ്മൾ എകാരം ചിഹ്നം എഴുതുന്ന രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലിഫ് എഴുതി അതിന് മുകളിൽ എകാര ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ എ. എന്നാൽ അതിൻ്റെ കൂടെ ഒരു യാ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ നീട്ടും. എങ്ങനെ? എ. ഇതെന്താണ് വായിക്കേണ്ടത്? ഏലം, ഏലം. നിങ്ങൾ ഏലം കണ്ടിട്ടില്ലേ? ബിരിയാണിയിലും അതുപോലെ പായസത്തിലും ഒക്കെ ഇടാറുണ്ട് ഏലം. ഏലക്കായ് എന്ന് നമ്മൾ പറയും. എന്തിനാണ് നമ്മൾ ഏലക്കായ് ഇടുന്നത്? ഭക്ഷണത്തിന് സ്വാദ് ലഭിക്കാൻ വേണ്ടിയിട്ട്, നല്ല രസമുള്ള ഭക്ഷണമാകാൻ വേണ്ടിയിട്ട്, നല്ല മണം ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഏലക്കായ് ഉപയോഗിക്കുന്നത്. ഏലം എന്ന് എഴുതേണ്ടത് ഈ രൂപത്തിലാണ്. എകാര ചിഹ്നത്തിന് നീട്ടാൻ വേണ്ടിയിട്ട് തൊട്ട് ശേഷം തന്നെ എന്ത് എഴുതണം? യാ എഴുതി കൊടുക്കണം. ഏതുപോലെ? ഇതുപോലെ. ഏലം. ഇനി നമുക്ക് ഓരോന്നും വായിക്കാം. കുറച്ച് വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും വായിച്ച് നമുക്ക് പഠിക്കാം. തൊട്ട് വലത് ഭാഗത്ത് കാണാം ഏലം. കണ്ടില്ലേ? ഇതുതന്നെയാണ് ഇവിടെയും എഴുതിയിട്ടുള്ളത്, ഏലം. എന്നാൽ ഇടതുഭാഗത്തേക്ക് നോക്കൂ. ഇവിടെ എ എന്ന അക്ഷരമല്ല, മറിച്ച് വാവിൻ്റെ മുകളിലാണ് എകാര ചിഹ്നം കൊടുത്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? വേ, വേലി. വേലിയല്ല, വേലി. നമ്മൾ നീട്ടിയത് എന്തുകൊണ്ടാണ്? ഇവിടെ യാ കൊടുത്തത് കൊണ്ടാണ് നീട്ടിയത്. വേലി. യാ ഇല്ലെങ്കിൽ എങ്ങനെ വായിക്കും? വേലി. എന്നാൽ ഇവിടെ യാ ഉള്ളത് കൊണ്ട് നമ്മൾ നീട്ടി പറയണം വേലി. ഏലം, വേലി. എന്താണ് എ? ഇവിടെ കാണുന്നത് എ. എന്നാൽ ഇവിടെയോ വേ. കണ്ടില്ലേ? കൂട്ടി എഴുതുമ്പോൾ യാ ഈ രൂപത്തിലാണ് എഴുതുക. പക്ഷേ കൂട്ടി എഴുതാത്ത സമയത്ത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, വേ. ഇതോ ഈ നീല കളറിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ് അക്ഷരം? എ. എ, എ, വേ. ഇനി അതിൻ്റെ താഴെ രണ്ട് പദം കൂടിയുണ്ട്, അതുകൂടെ നമുക്ക് വായിക്കാം. അടുത്തത് ലേലം. ഏലം എന്നല്ല, ലേലം. ലാമാണ്. ലാമിൻ്റെ മുകളിലാണ് എകാര ചിഹ്നം കൊടുത്തിട്ടുള്ളത്. ശേഷം എന്ത് കൊടുത്തിട്ടുണ്ട്? യാ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നീട്ടിയിട്ട് പറയണം ലേലം.
ലേലം എന്നല്ല ലേലം. ഇതോ എന്താണ് വായിക്കുക? ഇനി ഇത് വായിക്കാം. തഇൻ്റെ മുകളിലാണ് യകാര ചിഹ്നം കൊടുത്തിട്ടുള്ളത്, ശേഷോ യ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നീട്ടിയിട്ട് പറയണം. എങ്ങനെ? ഇതെന്താ വായിക്കേണ്ടത്? തേയില. എങ്ങനെയാണ്? തേയില. തേയില എന്നല്ല നീട്ടി പറയണം. തേയില. 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 ലേലം. ഏലം. വേലി. തേയില. ഇവിടെ കണ്ടില്ലേ, ലേലം എന്നതിൻ്റെ താഴേക്ക് നോക്കൂ, ഇവിടെ നീട്ടിയത് അക്ഷരം ഏതാണ്? ലേ. കണ്ടില്ലേ, ലേ. തേയില. തേയിലയിൽ നീട്ടിയത് അക്ഷരം തേ. ഏകാര ചിഹ്നം കൊടുത്ത് ശേഷം യാവും കൊടുത്തു. നീട്ടാൻ നമ്മൾ യ ഉപയോഗിക്കണം. ഇങ്ങനെ ഏത് അക്ഷരത്തിൻ്റെ മുകളിലും നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാം. ഇൻഷാല്ലാ അത് നമ്മൾ വരുന്ന പാഠങ്ങളിൽ പഠിക്കും. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? എ എന്ന അക്ഷരത്തിൻ്റെ ശേഷം യ കൊടുക്കുകയാണെങ്കിൽ ആ യാൻ്റെ മുകളിലും താഴെ ഒന്നും പറ്റില്ല കേട്ടോ. ഫതഹോ കെസറോ ലൊമ്മോ ഒന്നും തന്നെ പറ്റില്ല. യാ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വായിക്കും? നമ്മൾ നീട്ടിയിട്ടാണ് വായിക്കേണ്ടത്. ഏ. അത് ഏതക്ഷരത്തിൻ്റെ ശേഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്. ഇവിടെ കണ്ടില്ലേ, ലേ. ലാമിൻ്റെ മുകളിൽ യകാര ചിഹ്നം കൊടുത്ത് ശേഷം യാ കൊടുത്തു. അപ്പം നമ്മൾ ലേ എന്ന് വായിച്ചു. ഇവിടെയോ അലിഫിൻ്റെ മുകളിലാണ് യകാര ചിഹ്നം കൊടുത്തത്, ശേഷോ യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നീട്ടിപ്പറയണം ഏ. അതുപോലെ തന്നെയാണ് തഇൻ്റെ മുകളിലും യകാര ചിഹ്നം കൊടുത്തു, ശേഷം യ കൊടുത്തു. അപ്പോൾ നമ്മൾ നീട്ടിപ്പറയുന്നത് എങ്ങനെയാണ്? തേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ ഇതുപോലെ യകാര ചിഹ്നം കൊടുത്ത് ശേഷം യാ കൊടുത്ത് നിങ്ങൾ വായിക്കണം. ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹോംവർക്കിൻ്റെ